നമസ്കാരം, നമസ്കാരം, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പലരും എന്നോട് പറയാറുണ്ട്, നാഗ വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നു, വെളിയിലേക്കെങ്ങും സഞ്ചരിക്കില്ലേ, ഇറങ്ങത്തില്ലേ എന്നൊക്കെ, ഭയമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരോടൊക്കെ ഞാൻ ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അത് കേട്ടിട്ടും, അത് ചെവി തീരെ കേട്ടിട്ടും വീണ്ടും എന്നോട് വന്ന് ഇത്തരത്തിൽ ചോദിക്കുന്നവരോട്, അല്ലെങ്കിൽ എന്നോടൊപ്പം നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നവരോട് എനിക്ക് എന്താണ് പറയാനുള്ളത്? സഹതാപം മാത്രമാണ് അവരോട്. കാരണം അവർക്കും ഇങ്ങനെ ഒരവസ്ഥ വന്നു ചേരും. ഒന്ന് എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ പലർക്കും വന്നു ചേരുമ്പോഴാണ് അവർക്ക് ഞാൻ പറയുന്നത് ഓരോന്നും മനസ്സിലാക്കാൻ തോന്നുന്നത്. അവരുടെ കാല് വേദനയാവുമ്പോൾ, കൈകൾക്ക് വേദനയാവുമ്പോൾ, ശരീരത്തിന് വേദനയാവുമ്പോൾ, കണ്ണു കാഴ്ച നഷ്ടപ്പെടുമ്പോൾ, തലയ്ക്ക് ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അപ്പോഴായിരിക്കും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ചിന്തിച്ചെടുക്കണ്ട ഓർമ്മയിലേക്ക് വരുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്നും ഇന്നും ഭയമില്ലാത്ത ഒരാളാണ്. എനിക്കിതൊക്കെ ഇവിടെ പകർന്നു വെക്കണമെങ്കിൽ എനിക്ക് ജീവൻ ബാക്കി കിടക്കണം. അപ്പോൾ ഏതൊരു മനുഷ്യനും തന്റെ ജീവൻ പോകാതെ, എന്നാൽ എപ്പോഴെങ്കിലും പോകട്ടെ എന്ന ആ ലെവലിൽ ചിന്തിച്ച് നടക്കുന്നവരാണ്. എന്നാൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്റെ ജീവനെ പോക്കുവാൻ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുകയില്ല. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്റെ ജീവനെ കുരുതി കൊടുക്കാൻ ആരും ഇഷ്ടപ്പെടുകയില്ല, അല്ലേ? ഞാനും അതുതന്നെയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവൻ പോകുന്നതും മനഃപൂർവ്വം നമ്മൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കിതെല്ലാം പറഞ്ഞു വെക്കാനായിട്ട്, അത് എനിക്ക് വേണ്ടിയല്ല, ആരെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. പലരും പറയും പുറത്തോട്ടൊന്നും ഇറങ്ങില്ലേ, സഞ്ചരിക്കില്ലേ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് പലരോടും, എനിക്ക് ഇടക്കാലത്ത് വന്ന എന്റെ മാനസികവും ശാരീരികവുമായ ആ അവസ്ഥകൾ, ആ അവസ്ഥ എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നമുക്കൊരാളെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരണം. എന്റെ ഈ അനുഭവം ഇതൊരു അനുഭവമല്ല. പുറമേ നിന്ന് നോക്കുന്നവർക്ക് എന്നെ കാണുമ്പോൾ ഒരു അസുഖവും ഇല്ല, ശരിക്കും എനിക്കൊരു അസുഖവും ഇല്ല. എന്നാൽ ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് എന്നിൽ വന്ന് ഭവിച്ചതാണ്. അത് വന്നിട്ട് പോവുകയും ചെയ്തു. ആ ഒന്ന് വന്നിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്ന് മുക്തയാകുവാൻ, അത് എന്താണ് വന്ന് സംഭവിച്ചതെന്ന് മുക്തയാവുവാൻ എനിക്ക് കാലങ്ങൾ വേണ്ടി വന്നു. ഓരോ നിമിഷവും ഓർത്ത് എനിക്കത് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പം വർഷങ്ങൾ തന്നെ വേണ്ടി വരുന്നു. അത് എന്റെ കുറ്റമല്ല. പലരും പറയാറുണ്ട് നാഗ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, ഭയമാണോ? ആളുകളെ ഭയമാണോ? ഞാൻ എന്തിനു ആളുകളെ ഭയക്കണം? കാരണം ആ ഓരോ മനുഷ്യരോടും ഞാൻ അറിഞ്ഞുകൊണ്ട് അവരെ കൊന്നിട്ടില്ല. അവരിപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനെ കൊന്നാലല്ല എനിക്ക് ഭയക്കേണ്ടി വരികയുള്ളൂ. ഒരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചാൽ മാത്രമേ എനിക്ക് ഭയം തോന്നുകയുള്ളൂ. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. ആരുടെയും ജീവനോ സ്വത്തിനോ ജീവനോ സ്വത്തോ അപഹരിച്ചിട്ടില്ല. ആർക്കൊരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ഞാൻ എന്തിന് ഭയക്കണം? ഇതാണെങ്കിൽ എനിക്ക് ശരീരം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. കാരണം കാലുകൾ നടക്കുമ്പോൾ കാല് വേച്ച് പോകുകയാണ്. അത് എന്റെ കുഴപ്പമല്ല. എപ്പോൾ എന്നിൽ ശാരീരികവും മാനസികവുമായ ആ അവസ്ഥ വന്നുവോ അന്ന് മുതൽ എനിക്ക് ഉണ്ടായ ഒന്നാണിത്. അന്ന് ഉണ്ടായി എന്നിലേക്ക് വന്ന ഒരു കാര്യമാണിത്. കാരണം ഇങ്ങനെ നടക്കുമ്പോ കാലുകൾ വേച്ചു പോകുന്നു. ഒരു പൂ പോലെ, അപ്പൂപ്പം താടി പോലെ. അത് നമ്മളിങ്ങനെ
ഇങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഒരാളുടെ സഹായം വേണം. എന്നാ സഹായമില്ലാതെ എനിക്ക് പോകാം. വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ പോകാം. ആ പോക്കൽ എങ്ങനെ ആന്ന് വെച്ചാൽ, ഒരു നിയന്ത്രണം ഇല്ലാതെ ആയിരിക്കും ഞാൻ പോകുന്നത്. ഒരു നിയന്ത്രണം ഇല്ലാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകും. ഒന്നുകിൽ സ്പീഡ് പോകും, അല്ലെങ്കിൽ ഓടും, അല്ലെങ്കിൽ മെല്ലെ മെല്ലെ പോകും. അതെങ്ങനെയായിരിക്കും? ഒരു നിയന്ത്രണം ഇല്ലാതെ ആയിരിക്കും. ചുറ്റിനും ഞാൻ നോക്കത്തില്ല. അപ്പോൾ റോഡ് വഴിയൊക്കെ അങ്ങനെ പോയാല് ഇത്രയും വരുന്ന വണ്ടിയൊക്കെ വന്ന് ഇടിച്ചിട്ടിട്ട് പോകും. അതെനിക്ക് നന്നായിട്ടറിയാം, കാരണം എൻ്റെ പോകൽ അതുപോലെയാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ ശരീരം, കാല് തറയിലങ്ങോട്ട് നന്നായിട്ട് ഉറയ്ക്കുന്നില്ല ആ സമയം മുതൽ. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കുകയും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ ഞാൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഓടും അങ്ങോട്ട്. വ്യായാമമാണത്, ഈ നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റെപ്പ് എടുക്കുന്നതെല്ലാം വ്യായാമത്തിന്റെ ഭാഗമാണ്. കാലുകളൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണ്, കാലുകൾ ഉറയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ബാംഗ്ലൂരിലൊക്കെ ജോലിയായിരുന്ന സമയത്ത്, ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ട്രെയിൻ യാത്രകൾ ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ആളാണ്. ഞാൻ ഇക്കണ്ട ജോലിക്കെല്ലാം പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അന്നൊന്നും ആരും എനിക്ക് കൂട്ടുണ്ടായിരുന്നില്ല, ഒരാൾ പോലും എനിക്ക് കൂട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വീണു പോകുമോ എന്നുള്ള ഭയം എന്നെ അലട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴെന്നെ ഞാൻ വീഴും, വീണവിടെ കിടക്കും എന്ന അതൊരു ഭയമല്ല. കാരണം ഇത് ഞാൻ ജീവിച്ചിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ശിഷ്യർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. എന്തിനാണ്? എൻ്റെ ശിഷ്യരെ ഞാൻ സംരക്ഷിക്കുകയാണ്, എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ സംരക്ഷിക്കുകയാണ്, അവർക്ക് ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നാൽ നിങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുന്നതാണിത്. ഇത് പകർന്നു കൊടുക്കുന്നതാണത്. അത് ഒരു സുഹൃത്തിന്റെ നാവിൽ നിന്നും കേൾക്കുന്നത് പോലെയും ഒരു ഗുരുവിന്റെ നാവിൽ നിന്നും കേൾക്കുന്നത് പോലെയും വേണം ഇത് എടുക്കേണ്ടത്. ഞാൻ എന്തോരം യാത്രകൾ ചെയ്ത ആളാണ്, ഒറ്റയ്ക്ക്, അതും രാത്രികളിലൊക്കെ. രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ദൂരെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പോൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ളവളാണ് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, നേഴ്സ് ജോലി ചെയ്തിട്ടുണ്ട്, ജോലിക്ക് ആളെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിലെ തയ്യൽ ജോലി, മെഴുകുതിരി നിർമ്മാണം, പിന്നെ ഈ സാഹിത്യ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് ആ സാഹിത്യ അവിടെയൊക്കെ പോയി പ്രസംഗിച്ചിട്ടും പ്രഭാഷണം ചെയ്തിട്ടൊക്കെ വരുമ്പോഴും അവരുമായിട്ടൊക്കെ, അതുപോലെ ചിത്രരചന ക്യാമ്പില് കോട്ടയം, ഏറ്റവും കൂടുതലും കോട്ടയത്തായിരുന്നു പോയിട്ടുള്ളത്. അവിടെ ഒരു ശില്പകല ചിത്രകല ഒരു പ്രദർശന ഹാളുണ്ട്, പുസ്തകമേളയൊക്കെ വരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ മിക്കപ്പോഴും തിരുനക്കര മൈതാനത്തിൻ്റെ ആ ഭാഗത്തായിട്ട് വരും. മിക്കപ്പോഴും അവിടെ ആയിരുന്നു എൻ്റെ ഒറ്റയ്ക്കുള്ള സഞ്ചാരം. കാരണം ഞാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ശില്പകലയും ചിത്രകലയും പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചില്ലെങ്കിൽ കൂടി, വായിച്ചാൽ എൻ്റെ തലച്ചോറിൽ അത് നിൽക്കത്തില്ല. ആദ്യമൊക്കെ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ച് വായിച്ച് വായിച്ച് പിന്നീട് വാങ്ങിക്കുമ്പോഴേ തലയിലോട്ട് കയറത്തില്ല, അത് തലച്ചോറിൽ ഇരിക്കത്തില്ല, അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ഞാൻ പുസ്തകങ്ങളെ മറക്കാൻ തുടങ്ങി. എൻ്റെ ഓർമ്മയിൽ നിന്ന് പോലും പുസ്തകങ്ങൾ പോയി. പുസ്തകം വാങ്ങിക്കണമെന്നില്ല, വായിക്കണമെന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ചിത്രങ്ങൾ കാണണമെന്നില്ല, ശില്പങ്ങൾ കാണണമെന്നില്ല, ആകെക്കൂടി എല്ലാത്തിനോടും ഒരു വിരക്തി.
പിന്നീട് ഞാൻ ആ കോട്ടയത്തേക്കുള്ള പോക്ക് നിർത്തി. ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ളവളാണ് ഞാൻ ഒറ്റയ്ക്ക്. അപ്പോഴൊന്നും എനിക്ക് ഭയമില്ല. അതുപോലെ എവിടെ ഒരു പുസ്തകമേളയായാലും ചിത്രശാലയായാലും സാഹിത്യമേളയായാലും സാഹിത്യ ക്യാമ്പുകളായാലും അതുപോലെ പ്രഭാഷണങ്ങളായാലും ആത്മീയ പ്രഭാഷണങ്ങളായാലും നല്ല ഗുരുക്കന്മാരുടെ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ ആയാലും ഞാൻ കേൾക്കാൻ പോകുമായിരുന്നു. പ്രത്യേകിച്ച് ആരാധനാലയങ്ങളിലായിരുന്നു ഞാൻ പോകുന്നത്. അവിടെയെല്ലാം ഞാൻ പോകുമായിരുന്നു. ഞാൻ കോളേജിൽ കലാലയത്തിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിലായിരുന്നില്ല ഞാൻ മിക്കപ്പോഴും ഉണ്ടായിരുന്ന ലൈബ്രറി ഹാളിലായിരുന്നു ഉള്ളത്. പുസ്തക ആ ശാലയിൽ അവിടെയായിരുന്നു ഞാനുള്ളത്. പിന്നെ പ്രഭാഷണങ്ങൾ കേൾക്കാനും അല്ലാതെ ക്ഷേത്രങ്ങൾ, അതായത് ഈ പന്തളം രാജകൊട്ടാരമില്ലേ, ക്ഷേത്ര അയ്യപ്പൻ്റെ അമ്പലം, അവിടെയൊക്കെ ആയിരുന്നു എൻ്റെ സ്ഥലങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ഫാൻസി കടകളിൽ പോയി സാധനം വാങ്ങുന്നത് പോലെ ഫാൻസി ശാലകളിലെ പോയി ആഭരണങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കാണും. എന്തിനാണ് അതെന്ന് വെച്ചാൽ ആ ഓരോ ആഭരണത്തിൻ്റെ ഡിസൈനുകൾ അത് നോക്കിക്കാണുക, അത് ആസ്വദിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യും, ആഭരണങ്ങൾ ഉണ്ടാക്കും. അതൊക്കെയായിരുന്നു ആ ലോകത്തൊക്കെയായിരുന്നു ഞാൻ. എന്നിട്ട് രാഷ്ട്രീയ ഇടങ്ങളിൽ പോയി ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രഭാഷണങ്ങൾ കേൾക്കുക. എറണാകുളത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് പോയി, അവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഈ കൂടുപോലിങ്ങനെ അവരിങ്ങനെ എന്താ പറയുക, ഓരോ ഇടത്തും അവർ ഷെഡൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തും. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അതിവിടെ ആയാലും ഇതുപോലാ. ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് പലരും എന്നെ ഫിലോസഫർ എന്നും യുക്തിവാദി എന്നും യുക്തിജീവി എന്നും ഒക്കെ എന്നെ പേരിട്ട് വിളിക്കുന്നത്. അത് പലരും കളിയാക്കാനും തമാശയ്ക്കും, എന്നാൽ വളരെ സീരിയസ് ആയിട്ടും എന്നെ വിളിച്ചു തുടങ്ങിയ വാക്കുകളാണ്. ഫിലോസഫർ, യുക്തിവാദി, ബുദ്ധിജീവി, അതുപോലെ നിരീശ്വരവാദി എന്നൊക്കെ എന്നെ പലരും പിന്നെ ഇങ്ങനെ പേരിട്ട് വിളിച്ച് ആ പേര് പിന്നെ എനിക്കും ഇഷ്ടമായി തുടങ്ങി. അപ്പൊ അത്തരത്തിലൊക്കെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ ജീവിച്ച് ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആ ഞാൻ പിന്നെ നേടിക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ വന്ന്. അപ്പോഴെന്ത് കാര്യങ്ങളും നടക്കാൻ പറ്റാതെ വന്നു. ഒരുപാട് ഞാൻ ഈ തളർന്നു കിടക്കുന്ന ആളുകളെയൊക്കെ നോക്കുന്ന ഒരാളായിരുന്നു, ഒരു നേഴ്സ്. അപ്പൊ ഞാൻ മിക്കപ്പോഴും ഞാൻ ഓർക്കുമായിരുന്നു എനിക്കിതുപോലൊരു തളർച്ചവ്യാധി വന്നാൽ എന്നെ ആര് നോക്കും എന്നൊക്കെ ഞാൻ സ്വയം ചിന്തിച്ചിരുന്നു. ഇങ്ങനൊരവസ്ഥ എനിക്ക് വന്നാൽ എന്നെ ആര് നോക്കും? ഇവരെയൊക്കെ നോക്കാൻ ഇവരുടെയൊക്കെ മക്കളും അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവരൊക്കെ പൈസ കൊടുത്ത് എന്നെ പോലൊരാളെ ഇങ്ങനെ നിർത്തിയിക്കുന്നു. എന്നെ പോലൊരാളെ കാശും കൊടുത്ത് ഇങ്ങനെയൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ എനിക്കിങ്ങനൊരവസ്ഥ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. ഞാൻ എവിടുന്നെടുത്ത് എന്നെ ഒരാൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടുന്നെടുത്ത് പൈസ കൊടുക്കും? എനിക്ക് എങ്ങനെ അതൊക്കെ സാധിക്കും? എനിക്ക് എവിടുന്ന് ക്യാഷ് ഉണ്ടാവും? എനിക്കിങ്ങനെ തളർച്ച വരുമോ? എൻ്റെ കാലുകൾ അനക്കാൻ കഴിയാതെ വരുമോ? എൻ്റെ കൈകൾ അനക്കാൻ വരാ കഴിയാതെ വരുമോ? എൻ്റെ കൈകാലുകൾക്ക് ഇങ്ങനെ ബലക്കുറവുണ്ടാകുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. ബലക്കുറവ് ഞാൻ ചിന്തിച്ച അതുപോലെ തന്നെ എനിക്കത് ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, കൈകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക. എൻ്റെ മ്യൂസിക് ആൻഡ് ഡാൻസ് ചാനലിലാണോ ഏതോ ഒരു ചാനലിൽ ഞാൻ എൻ്റെ കൈ വിരലുകൾ ഇങ്ങനെ വിടർത്തുന്നതും അകത്തുന്നതും അങ്ങനെയൊക്കെ കുറെ വ്യായാമം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ തന്നെ എൻ്റെ കൈ വിരലുകൾക്ക് ബലക്കുറവ്, ആ ബലക്കുറവ്
ഞാൻ സ്വയം അറിയുകയായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ മറ്റുള്ളവരുടെ രോഗത്തെ ഭേദമാക്കുവാൻ വേണ്ടി ഞാൻ പലപ്പോഴും പലയിടത്തും ആ രോഗത്തെ ഭേദമാക്കുവാൻ വേണ്ടി പലരെ ശുശ്രൂഷിച്ചപ്പോഴും ഞാനും മനസ്സിലോർത്ത് എൻ്റെ കൈകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നു. തീർച്ചയായിട്ടും എൻ്റെ കൈകൾക്ക് ബലക്കുറവ് അനുഭവപ്പെട്ടു. കാലുകൾക്ക് നടക്കാൻ വയ്യ, കാലുകൾ കഴപ്പ്, കാലുകൾക്ക് വേണ്ടത്ര രീതിയിൽ ശക്തി ഉണ്ടാവുന്നില്ല. ഞാൻ എന്തൊക്കെ എന്നിൽ എൻ്റെ ശരീരത്തിൽ ഞാൻ മനസ്സിലോർത്തോ അതല്ലേ എനിക്ക് വന്ന് സംഭവിക്കുമായിരുന്നു. ഞാനപ്പോ അങ്ങനെയായിരുന്നു, അവരെ ഞാൻ ശുശ്രൂഷിക്കുന്നു, അത് പകർച്ചവ്യാധി പോലെ എന്നിൽ വന്ന് പെടുമോ എന്നൊക്കെയുള്ളൊരു ഒരു 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 ഒന്ന് എന്നിലേക്കും വന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്ക് സംഭവിക്കുമായിരുന്നു. ഞാൻ എന്തൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് ഓർക്കുന്നു അതെല്ലാം തന്നെ എനിക്ക് സംഭവിക്കുമായിരുന്നു. കാലുകൾക്ക് ബലക്കുറവ്, വിരലുകൾ അനക്കാൻ പറ്റുന്നില്ല, മുറക്കുളിപ്പ് ഒക്കെയും. പക്ഷെ ഞാൻ എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഇനി എന്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്നറിയില്ല. ഒരു കാര്യത്തിൽ എനിക്ക് ഞാൻ സന്തോഷവതിയാണ്. ഞാൻ കാരണം ഞാൻ കിടപ്പായില്ല. ഞാൻ നോക്കാൻ പോയിട്ടുള്ള രോഗികൾ മുഴുവൻ കിടപ്പിലായവരെയാണ് ഞാൻ നോക്കിയിട്ട്. അതായത് മലവിസർജനം എടുക്കുന്നവരെ, അങ്ങനെയുള്ളവരെയാണ് ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ളത്. അപ്പോഴും ഞാൻ ഓർത്തു, അയ്യോ അങ്ങനെ ഞാനായാലേ എന്നെ ആര് നോക്കുന്ന ആ ചിന്ത. അവരെയൊക്കെ നോക്കാൻ കാശ് കൊടുത്ത് എന്നെപ്പോലെ ഒരാളിനെ വെച്ചേക്കുന്നു. പക്ഷെ എനിക്ക് പണമില്ല, ഒന്നുമില്ല, എനിക്കങ്ങനെ ഒരവസ്ഥ വന്നാൽ എങ്ങനെ? അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വേച്ച് വീഴാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ നൃത്തം ചെയ്തു, വ്യായാമം ചെയ്തു, കാലും കയ്യും എല്ലാം ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ അനക്കാൻ തുടങ്ങി. ആ ഒരവസ്ഥ എന്നിലേക്ക് വന്നെത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ വിരലുകൾ ഇങ്ങനെ ഓരോന്നും ഓരോന്നും അനക്കാൻ തുടങ്ങി, കൈകാലുകൾ ഇങ്ങനെ കൈ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ വ്യായാമം ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ നടന്നു, ഓടാൻ ശ്രമിച്ചു, ദേഹം കൊണ്ട് നൃത്തം ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ ഞാൻ എന്നിൽ വരുത്തി. പക്ഷെ അപ്പോഴൊക്കെയും എനിക്ക് വെളിയിലോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആ ഞാൻ സഞ്ചരിക്കാത്തതിനെ എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് വിഷമം വരാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ആ ഞാൻ ആ പറഞ്ഞിട്ട് കൊടുക്കുന്നതല്ല ആളുകൾ മനസ്സിലാക്കുന്നത്. ഇതൊരു തിരിച്ചറിവായിട്ടല്ല, വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് വിഷമം ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ പാലിക്കേണ്ടത്, ഈ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കരകയറേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ആളുകൾ എന്താണ് ചെയ്യുന്നത്, എന്നെ പുച്ഛിക്കുകയാണ്, എന്നെ പരിഹസിക്കുകയാണ്, എന്നെ ആ നിനക്ക് ഇങ്ങനൊക്കെ വന്നല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ അങ്ങനെയല്ല, തിരിച്ച് അവനവന് വരുന്ന വന്നു ചേരേണ്ട അവസ്ഥകളെ, ഓരോരോ മനുഷ്യനും വന്നു ചേരേണ്ട അവസ്ഥകൾ, വന്നു ചേരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന, വന്നു ഭവിക്കുന്ന, വന്നു ഭവിക്കാവുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് നാഗ പറഞ്ഞ് മനസ്സിൽ ഓർമ്മപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വ്യായാമം ചെയ്യണം, നമ്മൾ നമ്മുടെ കൈകാലുകൾ വ്യായാമം ചെയ്യണം. പിന്നെ ഒന്നുകിൽ ഓടുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ നൃത്തം ചെയ്യുക, യോഗ ചെയ്യുക, അതൊക്കെയാണ് നാഗ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞ് ഇടുമ്പോഴേ, ആ നീ എന്താ വെളിയിലോട്ട് ഇറങ്ങാത്തത്, ആ വെളിയിലോട്ട് ഇറങ്ങാത്തതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്നെ കാണുമ്പോൾ നല്ല ചെറുപ്പം, ചെറുപ്പക്കാരി, ഒരസുഖമില്ല. അതെ, എനിക്ക് അസുഖമില്ല, നടക്കാൻ പറ്റും. പക്ഷെ ഇത് എന്റെ മിടുക്കൊണ്ടാണ് എനിക്ക് നടക്കാനെങ്കിലും പറ്റുന്നത്. കാരണം ഞാൻ എന്റെ ഓരോ നിമിഷവും ഞാൻ ഈ കിടന്നുകൊണ്ടായാലും ഇങ്ങനെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. വിരലുകൾ ചലിപ്പിക്കും, കാല് തനിയെ ഇങ്ങനെ തടവും. ആ രക്തയോട്ടം ഉണ്ടാവാനാണ് കാലിങ്ങനെ ഇരുന്നുകൊണ്ട് കാലിങ്ങനെ മെല്ലെ തടവും, കാല് തടവ് ഇരുന്നുകൊണ്ട്. അപ്പൊ അതെല്ലാം രക്തയോട്ടം ഉണ്ടാവും. നമ്മൾ ആരും നമുക്കില്ലെങ്കിലും നമ്മൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി.
ഇങ്ങനെ തടവും, അപ്പോൾ രക്തയോട്ടം ഉണ്ടാവും, അപ്പോൾ എനിക്ക് നടക്കാൻ സാധിക്കും. എനിക്ക് ഞാൻ കിടപ്പാകുന്ന ഒരു ഒരു സന്ദർഭം വന്നെത്തിയതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിപ്പോഴും നടക്കാനൊക്കെ പറ്റുന്നത്. ഇത് ഒരു ഗുരുവിനെ പോലെ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ട് തരുമ്പോൾ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയല്ല വേണ്ടുന്നത്. അപ്പോഴെന്ത് വേണം, നിങ്ങളുടെ കൈകാലികളെ ശ്രദ്ധിക്കുവാൻ വേണ്ടി നാഗം പറയുന്നതാണ് എന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നാഗ വെളിയിലോട്ട് ഇറങ്ങാത്തത് ഭീരുവായതുകൊണ്ടാണ്, പേടിയായതുകൊണ്ടോ? പേടിയല്ല, എന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ, എന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളാണ്. എനിക്ക് എങ്ങനെയത് മറ്റൊരാളുടെ അടുക്കൽ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ എന്തിനാ ഇത്രയും പറയുന്നത് വെച്ചാൽ, ഞാൻ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരായിട്ട് കണ്ടിട്ടുള്ള ചില ആളുകൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും അവരതൊന്നും മനസ്സിലാക്കാതെ എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രയാസം അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും നമ്മളെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രയാസം അനുഭവപ്പെടുമ്പോഴാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എന്തിനാണെന്നറിയാവോ? ഈ പ്രിയപ്പെട്ടവരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളവർ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പൊതു ഇടങ്ങളിലേക്ക് ഇത് പറയുകയാണ്. കാരണം അവരെങ്കിലും അത് മനസ്സിലാക്കിയെടുത്തിട്ട് എന്നോടൊരു അല്പം അലിവ് കാട്ടട്ടെ എന്ന് കരുതി. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളിനോട് അലിവ് കാട്ടണം നിങ്ങൾ. കാരണം നിങ്ങൾക്കെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു മനുഷ്യനെ അലിവ് കാട്ടണം, ദയവ് കാട്ടണം, സമാധാനമാണ് കൊടുക്കേണ്ടത് അവർക്ക്. അവരെ പിച്ചു ചീന്തുകയല്ല വേണ്ടുന്നത്, അവർക്ക് അലിവ് കൊടുക്കണം, സമാധാനം കൊടുക്കണം. സമാധാനമാണ് കൊടുക്കേണ്ടത്, ശാന്തി സമാധാനമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അവരെ കൂടെ നിന്ന് ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്. കൂടെ നിന്ന് ഒരിക്കലും ഉപദ്രവിക്കാനായിട്ട് പോകരുത്. മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും വാക്കുകൾ കൊണ്ട് പോലും. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഒരാള് നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നതെന്നറിയണം. എന്റെ പ്രിയപ്പെട്ടവരായിട്ട് ഞാൻ കാണുന്നവരാണ് ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ചിട്ടുള്ളത്. അവരാണ് വാക്കുകൾ കൊണ്ട് പോലും ഉറപ്പെടുത്തിയിട്ടുള്ളവര്. അതുകൊണ്ട് തന്നെയാണ് കൂടെ നിൽക്കുന്നവരെ, അതായത് കൂടെ ഇനി സുഹൃത്തുക്കളാകാം, മറ്റുള്ളവരാകാം, ബന്ധുക്കളാകാം, ആരാകാം, അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരിൽ നിന്നും അകന്നു മാറി ദൂരേക്ക് നമ്മുടെ വാക്കുകൾ എറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആവശ്യക്കാർ അതെടുത്ത് ഉപയോഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ നമ്മളോടൊപ്പം കൂടും. ഇത്തരത്തിലുള്ളവർക്ക് ശാന്തി സമാധാനമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വേണം ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ശിഷ്യരെ വേണമെന്ന് പറയുന്നത്. കാരണം എന്റെ ഈ വളരെ ലളിതമായിട്ടുള്ള പറച്ചിലിനെ പ്രചരിപ്പിക്കുവാനായിട്ടും ഒക്കെ എനിക്ക് ശിഷ്യരെ വേണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആളും പേരും ഒക്കെ വേണം. അത് ഏതൊരു മനുഷ്യന്റെ ആഗ്രഹമാണ്. ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മളോടൊപ്പം ആള് വേണമെന്ന്, നമ്മളെ താങ്ങിപ്പിടിക്കാനായിട്ട് ഒരാള് വേണമെന്ന് ഒക്കെയും. ഞാനിത് തുറന്നങ്ങ് പറയുന്നു, പക്ഷെ ബാക്കി ആരും ഇത് തുറന്ന് പറയത്തില്ല. അവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചേക്കും. എന്നിട്ട് പറയും അവരാ ഈഗോയുടെ ആൾക്കാരാ, അഹംഭാവികളാണ്, എനിക്കാരും വേണ്ട, എനിക്കൊന്നും വേണ്ട. പക്ഷെ ഞാനിങ്ങനെ പറയില്ല, എനിക്ക് വേണം, എനിക്ക് ആളും പേരും വേണം, ഞാൻ വേണമെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇത്തരത്തിലുള്ളവര് കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴേ അവർക്ക് എന്നെപ്പോലൊരു ഗുരുവിന് ആവശ്യമുണ്ട്. എനിക്ക് വേണം. കാരണം ഒരു താങ്ങായും തണലായും ആളുകൾ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവണം. ഒറ്റപ്പെടുത്തുകയല്ല, ഒപ്പം ചേർക്കുകയാണ് വേണ്ടുന്നത്. അതാണ് ഞാൻ പഠിച്ച, ഞാൻ അങ്ങനെയൊക്കെയാണ് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയൊക്കെ എന്താ, അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് എന്താ, ഞാൻ അങ്ങനെയൊക്കെയാ പഠിച്ച്, എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്. ആരെ തള്ളിക്കളയാനല്ല, ആരെയും പുച്ഛിക്കാൻ പഠിച്ചിട്ടില്ല, ഞാൻ അവഗണിക്കാൻ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താ, ഈ ലോകത്ത് എന്തോരം ജോലി കിടക്കുന്നു, ആ ജോലിക്കൊന്നും പോകാതെ ഞാൻ തളർന്നു കിടക്കുന്ന രോഗികളുടെ അടുക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും ഞാൻ പോയത്? കാരണം മറ്റൊന്നുമല്ല,
അവരുടെ ആ തളർച്ച എനിക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പോയത്. കാരണം ഈ മലത്തിനോടൊക്കെ അറപ്പും വെറുപ്പുമുള്ള മനുഷ്യരുണ്ട്. ആ അറപ്പും വെറുപ്പും മാറ്റാൻ വേണ്ടി, മനുഷ്യന്റെ മനഃശാസ്ത്രം പഠിച്ചറിയുവാൻ വേണ്ടി തളർന്നു കിടക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തപ്പെട്ടാൽ അത് അങ്ങനെ ആയി തീരുമെന്ന് കരുതാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ എന്തുവാ, ആ പൈസ എനിക്ക് വേറെ ഏതെങ്കിലും ജോലി ചെയ്താൽ കിട്ടത്തില്ലേ? ചിന്തിച്ചു നോക്കണം എല്ലാരും, എനിക്ക് ജോലി ചെയ്താൽ കിട്ടത്തില്ലേ? ഇതിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് കിട്ടും, മറ്റെന്ത് ജോലി ചെയ്താലും എനിക്ക് കിട്ടത്തില്ലേ? പക്ഷെ എനിക്ക് എല്ലാ ജോലി ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. എല്ലായിടത്തും എല്ലാ മേഖലകളിലും എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഒരു തൊഴിലാളിയായും മുതലാളിയായാലും കടകളിലും ഷോപ്പുകളും എല്ലായിടത്തും ഞാൻ ജോലി ചെയ്തു. അതുകൊണ്ടാണ് മനഃശാസ്ത്രം പഠിച്ചെടുക്കാൻ, മനുഷ്യരുടെ മനസ്സ് പഠിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞത്, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരുടെ ശാരീരിക അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും ഒന്ന് കാല് വയ്യാന്ന് പറയുമ്പോഴും ഞാൻ തടവി കൊടുക്കാൻ അവർ പറയാതെ വരെ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും എന്റെ ആ അസ്വസ്ഥതയും മറ്റുള്ളവർക്കും ആ അതേപോലെയുള്ള ദണ്ണമല്ലേ മറ്റുള്ളവർക്കും ഉള്ളതെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് അത് എന്റെ ദേഹത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി. ഇതാണ് ഗുരു നാഗസൈരത്രി ദേവി, ഗുരു ആത്മാനന്ദ ദേവി. നന്ദി, നമസ്കാരം.